എത്ര നല്ലതുണ്ട് ഇവിടെ ഈ കേടനീല നിങ്ങൾക്ക് ഇരിക്കണോ കൈക്കല് കഴിഞ്ഞിട്ടോ ഓനും പഴം കഴിച്ചേക്കണം ഗൈസ് കാര്യം പറയട്ടെ ഇമ്മച്ച് വേറെ വേറെ തള്ളി പോട്ടോ എന്ത് തള്ളി പോട്ടു അങ്ങനല്ല ഇത് കഴിഞ്ഞ നമ്മളെ എവിടെ കേലൊക്കെ ഒന്ന് പോണം അതിന് പറഞ്ഞു മാട്ടു മാക്ക് എന്നിട്ട് അതല്ല പറഞ്ഞ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറ നമ്മളിപ്പോ എവിടെക്ക വന്നിക്കണ് ഓനക്കൊന്നും അറിയില്ല പിന്നെ ആർക്കും അറിയാം അങ്ങനെ രാത്രി അതിനെ കൊണ്ടുപോയി ഹോട്ടലിൽ കൈ കഴിച്ചിട്ടോ സാധാരണ ഇത്ര റൊട്ടി കഴിക്കുള്ളൂ അങ്ങനെ ഇത്രയുള്ള റൊട്ടി ഞങ്ങൾ ഇന്നലെ വളാഞ്ചിയിരുന്ന് എടയൂരിക്ക് എത്തി ഇതോടെ എന്താ അറിയോ അൽസ് മാത്രം ഇങ്ങനെ ഉറങ്ങ വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ കറങ്ങാണ് എൽസിൻ എൽസിൻ ഇവിടെ നല്ല കളിയിലാണ് അപ്പൊ ഇപ്പൊ ഏകദേശം ഉച്ച ആയിക്കണ് ഉച്ച വരായിക്കണ് അപ്പൊ ഇനി ഞങ്ങള് വന്നിട്ട് കുറച്ചു നേരമായി പിന്നെ ഇനി ഫുഡ് കഴിക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ എന്ത് രണ്ടാളും വന്നപ്പോ തുടങ്ങിയ ഗെയിം കളിയാണ് നമ്മളങ്ങനെ വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിലേക്ക് വന്നിക്കാണ് അതിനക്ക് ചെവി വേദന ആയിട്ടൊന്ന് കാണിക്കേണ്ട ദിവസമായിരുന്നു അപ്പൊ അവളെ കാണിക്കാൻ വേണ്ടി വന്നിക്ക കൂട്ടിനിതാ ഫാത്തിമ ഉണ്ട് റിച്ച് ഉണ്ട് എൽസിനുണ്ട് എൽസിനുണ്ട് പ്രിയപ്പെട്ട ഷീനാപ്പിയും ഉണ്ടല്ലോ അമ്മച്ചിനെയാണ് ഈ കുട്ടി പറയണത് എന്താ ഇവിടെ ചിരിക്കണേ ഓയ് ഉച്ചക്ക് അപ്പൊ ഫുഡ് കഴിച്ചില്ല നിങ്ങള് ഉച്ചക്ക് ഞങ്ങള് ഫാത്തിമാന്റെ വീട്ടിലായിരുന്നു ഫാത്തിമാന്റെ വീട്ടിൽ നിന്ന് പള്ളിക്ക നേർച്ചയായിരുന്നു അപ്പൊ നല്ല നെയ്ച്ചോറും ബീഫും ഉണ്ടായിരുന്നു അത് കഴിച്ചു വന്നപ്പോ ഇവിടെ എത്തിയപ്പോ അവർക്ക് വിശക്കുണ്ട് അത്ര കൈക്കല് കഴിഞ്ഞിട്ടോ ഓനും പഴം കഴിച്ചേക്കണം ഗൈസ് കാര്യം പറയട്ടെ ഇമ്മച്ച് വേറെ തള്ളി പോട്ടോ എന്ത് തള്ളി പോട്ട് അങ്ങനല്ല അങ്ങ് വിശക്കൊന്നും പറഞ്ഞ അങ്ങനെ രണ്ട് പാടത്ത് തിന്നു അതിനാടി വിശക്കള് പറഞ്ഞു രണ്ട് പാടത്ത് തിന്നു അതിന് വിശക്കള് എന്നല്ല പറയണ്ടേ പിന്നെന്താ പറയണ്ടേ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നിട്ട് എന്റെ തടിമ ഒന്നും കാണാനില്ലല്ലോ ഞാൻ ഡെയിലി സ്കൂട്ട് അന്ന് ഒരു പൂപ്പാളുന്നു എന്താ കൈക്കൽ സ്കൂട്ട് എന്നാലും ചോറ് ഏത് കാലത്ത് എന്തുക്കണിച്ച് സ്കൂട്ടാ ചോറ് കഴിക്കല് എന്റെ മടം ചോദിച്ചോ കേട്ടാ ഇത് കഴിഞ്ഞാ നമ്മളെ എവിടെ കേലൊക്കെ ഒന്ന് പോണം എനിക്കല്ലോ അത്യാവശ്യം ആർക്കാണ് അത്യാവശ്യം ഫുഡ് കഴിക്കണ്ടേ അയിനൊക്കോ ഇവർക്കൊന്നും കഴിക്കണ്ടോട്ടി പുറത്തിറങ്ങിയ മക്കൾക്കും ഫുഡ് കാണും വീട്ടിന്ന് ഇവർക്ക് ഈ വിശപ്പൊന്നും ഇല്ല എവിടേലും ഇറങ്ങിയ ഇവർക്ക് രണ്ട് പള്ളയാണ് എന്റെ ഉമ്മ ഉണ്ടല്ലോ പറയുന്നത് ഇന്നലെ രാത്രി 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 പോയിട്ട് നമ്മൾ കൂടി ഒക്കെ സ്റ്റോക്കായി വന്നതാണ് കാരണം ഇപ്പൊ നബിദിനം കഴിച്ചിട്ടല്ലേ ഉള്ളു അപ്പൊ ബിസ്ക്കറ്റുകൾ കുറെ ഉണ്ട്
ഇന്റെ പാല് ബിസ്ക്കറ്റ് ആണ്, ചോക്ലേറ്റ്. ഗൈസ് ഇന്റെ പാല് ബിസ്ക്കറ്റ് അത്. മദ്രസ പരിപാടി കഴിഞ്ഞിട്ട് പോയിട്ട് കാല കടിച്ചു, കാലടഞ്ഞു. വണ്ടി വണ്ടിട്ട് കറി, വണ്ടി കയറിന്നല്ലേ. ഇപ്രാവശ്യം ഭയങ്കര വെയിലല്ലേന്നല്ലേ. കഴിഞ്ഞ പ്രാവശ്യം മഴ, ഇപ്രാവശ്യം നല്ല വെയിലും. അത് കാരണം കുട്ടികളൊക്കെ നല്ല ക്ഷീണിച്ചിരുന്നു. എന്താ ചിരിക്കണേല്ല. ഇവരെ ബോട്ടിലത്തെ വെള്ളം കഴിഞ്ഞപ്പോ ഫിൽറ്ററിൽ വെള്ളം എടുക്കാൻ പോയത്. എന്നിട്ട് എന്തറിയോ പോയതോ, നിന്നിട്ടുണ്ട് അവളെ ഒരു പെണ്ണുണ്ടല്ലോ നെക്കാം. അത്ര ചിരിക്കാണ് പറഞ്ഞു വെള്ളല്ലേ. എന്തേ എന്താ സെറ്റ് വെള്ളം കിട്ടിയില്ലേ? ഇപ്പൊ ഇവിടെ കൊണ്ടുപോയി നിർത്തണ, അവിടെ ഇറങ്ങും. മൂത്ത കാക്കോത പുന്നിയില് നിന്നിട്ട് എന്തൊക്കെയാ നോക്കണേ. എൻട്രിയിലോട്ട് നമ്മൾ കടക്കണല്ലേ. ടിക്കറ്റ് എടുത്താ? മച്ചാളത് അവിടെ മണ്ടിടേ. ഗൈസ് അവിടെ മണ്ടിടാ, ക്യാമറമാനൊക്കെ മണ്ടിപ്പോടെ. അതിനത് കണ്ടേക്കോ ഓൾക്ക് ഇതിൽ ആദ്യം കയറണം എന്ന് പറഞ്ഞിട്ട് ഓള് കയറിയിട്ടാ. അങ്ങനെ ഓളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റിച്ചും ഫാത്തിമയും എന്ത് ചെയ്ത് അവർക്ക് തോണി കയറണം എന്നാണ്. അപ്പോൾ അവർ ടിക്കറ്റ് എടുത്തിട്ട് അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ അതിനോട് ഒരു ഹായ് ഒക്കെ തരാൻ പറയുമ്പോൾ അതൊക്കെ തന്നിട്ടാ. എൽസിന് എന്താ പണി? ഇപ്പൊ ഉറങ്ങണില്ലേ? എനിക്കൊരു ഉറക്കം വന്നീന്ന്. ഇപ്പൊ എന്റെ ഫോൺ ചവിട്ടി എടുക്കണം. ഫാത്തിമ ക്ഷീണിച്ചു തോന്നുന്നു. എന്താ ഫാത്തിമ? ഇവിടെ ഒന്നുമില്ല, ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല, ക്ഷീണിച്ചോ? തോണിയില്, അതിനകത്ത് അടുത്തേക്ക് ഓടുന്നു. ഓൾക്കൊരു കുഴപ്പമില്ല. റിച്ച് എങ്ങനെയുണ്ട്?
അത് അടുത്താളും വന്നിട്ടുണ്ട് എൽസിനെ. എല്ലാരും മരത്ത് ഒരാൾ കൂടി ഉണ്ടല്ലോ അവിടെ. അയാള് അയാളാ അവിടെ പോയിക്കണ. എത്ര നല്ലതുണ്ട് ഇവിടെ ഈ കേടന്നീല നിങ്ങൾക്ക് ഇരിക്കണം. പുഴയിലൊക്കെ വെള്ളം കുറവ്. നിളാപ്പാർക്കൊന്നും ഇറങ്ങിയില്ലേ അങ്ങനെ എന്തായാലും. അവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് പിന്നെ നമ്മളെ വളാഞ്ചേരിയുള്ള മട്ടിൽമാളിലാട്ടാ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ഷവർമ സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ ഷവർമ കഴിക്കണം. മക്കൾക്കൊക്കെ വിശക്കുണ്ട് പറഞ്ഞിട്ട് അവിടെ മറ്റേ കേരള സൈഡ് ഈ സാധനങ്ങളെ അവിടെ വർക്ക് ചെയ്യാണ് നമുക്ക് അയിനാണ്ട് കൊയിനോടെ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും. എന്താണ് എൻ്റെ റിച്ചോ ഫാത്തിമ സെക്യൂരിറ്റി നിങ്ങളുടെ അടുത്ത് പുറത്ത് കയറി വണ്ടി വരും അവിടുന്ന്.